I hope. Huh? Oh, Allah. Allah. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا وإذا فرغت فانصب وإلى ربك فارغب. صدق الله العظيم. قال رسول الله صلى الله عليه وسلم إن في الجسد مضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب. صدق رسول الله صلى الله عليه وسلم. الحمد لله. اخرج من اوصاف بشريتك عن كل وصف مناقض لعبوديتك لتكون لنداء الحق سبحانه وتعالى مجيبا ومن حضرته قريبة. الحق ليس بمحجوب وإنما المحجوب أنت عن النظر إليه إذ لو حجبه شيء لستره ما حجبه ولو كان له ساتر لكان لوجوده حاصر وكل حاصر لشيء فهو له قاهر وهو القاهر فوق عباده. نعم برني والنظر അല്ലാഹുവിലേക്കുള്ള അല്ലാഹുവിലേക്കുള്ള തവജ്ജുഹ് ഇഹ്തദ റാഹിലൂന ഇലൈഹി ബി അൻവാരി തവജ്ജുഹി വൽ വാസിലൂന ലഹും അൻവാറുൽ മുവാജഹ والأولون للأنوار وهؤلاء الأنوار لهم لأنهم لله لا لشيء دونه قل الله ثم ذرهم في خوضهم يلعبون
ഇതാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരക്ക് പോകുന്ന എല്ലാവരും അള്ളാഹുവിലേക്ക് തവജ്ജുഹ് ചെയ്ത് അള്ളാഹുവിലേക്ക് മാത്രം അവൻ്റെ മുഴുവൻ കാര്യങ്ങളെയും തിരിച്ച് അള്ളാഹുവിലേക്ക് മുന്നിട്ടു. അവർ ആദ്യമായി സാലിക്കായി അഥവാ പ്രവേശിച്ചു, പിന്നീട് സായിർ ആയി അഥവാ ലക്ഷ്യത്തിലേക്ക് നടന്നു പോകുന്നവൻ. അങ്ങനെ നടന്നുപോയി അവസാനം അവനെടുത്തി വാസിൽ എന്ന സ്ഥാനത്തെത്തിച്ചേർന്നു. ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക സാധനം ഉണ്ട് എന്ന് ഉദ്ദേശിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വഴിയിൽ പ്രവേശിച്ചു. പ്രവേശിച്ചതിൻ്റെ ശേഷം അവിടെയും ഇവിടെയും തിരിഞ്ഞു നോക്കാതെ മറ്റെവിടേക്കും ശ്രദ്ധിക്കാതെ നേരെ നടന്നു. അതിനുശേഷം നേരെ നടന്നപ്പോൾ അവൻ്റെ ലക്ഷ്യത്തിൽ അവൻ എത്തി. ഇന്ന് നമുക്ക് കാണാം ആധുനിക യന്ത്രങ്ങൾ. നാം ഒരു സ്ഥലത്ത് പോകാൻ ഉദ്ദേശിച്ചാൽ നേരത്തെ ഉള്ളതുപോലെ വഴികൾ ചോദിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല. ലൊക്കേഷൻ അയച്ചു തരാൻ പറയും. എവിടെയാണോ പോകേണ്ടത് അവിടേക്ക് അവിടുത്തെ ലൊക്കേഷൻ നമുക്ക് അയച്ചു. നമ്മുടെ ടെലിഫോണിൽ എത്തി. എന്നാൽ പിന്നെ ആ ടെലിഫോൺ നമുക്ക് വഴി കാട്ടിത്തരുകയാണ്, പറഞ്ഞു തരികയാണ് നേരെ എവിടെയാണോ ലൊക്കേഷൻ അവിടെ നമ്മെ എത്തിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ കാറ് നിർത്തി എവിടെയാണ് പോകേണ്ടത് എന്ന് ചോദിക്കേണ്ട ആവശ്യം ഇല്ല. വളരെ കൃത്യമായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു തരുന്നു. അതുപോലെ ആണ് എൻ്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിലും ഞാൻ അവരെ നന്നാക്കി എടുക്കും, ഞാൻ അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുപോകും. അത് വേറെ ഒരു പദ്യത്തിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, മുരീദി തമസ്സക് ബി വക്കുൻ ബിയ വാസിഖ ഫഅഹ്മി കഫി ദുനിയ വയൗമൽ ഖിയാമത്തി. ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി കോഴിക്കോട്ട് കാരനായ ഖാളി മുഹമ്മദ് തങ്ങളാണ് മുഹീദ്ദീൻ മാല ഉണ്ടാക്കിയത്. ഇന്ന് എല്ലാവരും പറയും തുഞ്ചത്ത് എഴുത്തച്ഛനാണ് മലയാള ഭാഷ കൊണ്ടുവന്നതെന്ന്. എന്നാൽ അദ്ദേഹം വരുന്നതിൻ്റെ എത്രയോ മുമ്പാണ് ഖാളി മുഹമ്മദ് തങ്ങൾ ഇവിടെ മുഹീദ്ദീൻ മാല ഉണ്ടാക്കിയത്. ആ മുഹീദ്ദീൻ മാല മലയാളത്തിലാണ്. കൂട്ടത്തിൽ സംസ്കൃതവും തമിഴും അറബിയും
ദ്വീപ് ഭാഷയും എല്ലാം ഉണ്ട് എന്ന് മാത്രം. അല്ലാഹ് തിരുപ്പേരും തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ എന്ന് തുടങ്ങി പറയുന്ന മഹീദ്ദീമാല ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അറബി മലയാള സാഹിത്യമാണ്. ആ മാലയിൽ പറഞ്ഞു, എന്നെ പിടിച്ചവർ ആരും പേടിക്കണ്ട, എന്നെ പിടിച്ചവർക്ക് ഞാൻ കാവലെന്നോ. എന്നെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെ വഴിയിൽ തുടർന്ന് നടക്കുക, അതാണ് ഇഹ്തദർറാഹിലൂന, യാത്ര പോയവർ, ലക്ഷ്യത്തിലേക്ക് യാത്ര പോയ ആളുകൾ എല്ലാം ഹിദായത്ത് നേടിയെടുത്തു. ബി അൻവാരി തവജ്ജുഹി, തവജ്ജുഹിൻ്റെ വെളിച്ചങ്ങളെക്കൊണ്ട് എന്ന് പറഞ്ഞത് അതാണ്. ആ റാഹിലൂന, യാത്ര പോയവർ, ആ യാത്ര വരുന്ന ആളുകളെ ഞാൻ എന്നെ മുറുകെ പിടിച്ചാൽ ഞാൻ അവരെ നല്ല ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്നാണ് ഗൗസുല്ലാലും തങ്ങൾ പറഞ്ഞതിൻ്റെ താല്പര്യം. അങ്ങനെ നാം എല്ലാവരും ഗൗസുല്ലാലും തങ്ങളെയും അഹമ്മദുൽ കബീറുദ്ദിഫായി തങ്ങളെയും അതുപോലെ മറ്റ് വലിയ വലിയ കുത്തുബുകളെയും മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ വഴിയിലൂടെ സായിറായി അവരുടെ വഴിയിലൂടെ അവസാനം വാസിലായി അള്ളാഹുവിലേക്ക് എത്തുകയാണ്. ഈ എത്തുന്ന ആളുകളെ സംബന്ധിച്ചാണ് നാം കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞത്, അള്ളാഹുവിലേക്കുള്ള തവജ്ജുഹ്, ആ തവജ്ജുഹ് എന്ന വെളിച്ചം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവർ ഹിദായത്തായി എന്ന്. എന്നാൽ അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ അതിന് വളരെ പ്രത്യേകമായ ഒരു നിബന്ധനയുണ്ട്. ആ നിബന്ധനയാണ് അടുത്ത അധ്യായത്തിൽ, അടുത്ത ഹിക്മത്തിൽ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്നത്, തശവ്വുഫുക ഇലാ മാ ബതന ഫീക മിനൽ ഉയൂബി ഖൈറുൻ മിൻ തശവ്വുഫുക ഇലാ മാ ഹുജിബ അൻക മിനൽ ഉയൂബ്. തശവ്വുഫുക, നീ ശരിക്ക് ശ്രദ്ധിച്ചു നോക്കൽ, ഇലാമാ ബതന ഫീക മിനൽ ഉയൂബി, നിന്നിൽ എന്തെല്ലാം ഐബുകൾ മറഞ്ഞിരിക്കുന്നു, നിൻ്റെ സ്വന്തം നഫ്സിൽ, നിൻ്റെ കൽബിലും നിൻ്റെ ശരീരത്തിലും നിൻ്റെ പ്രവൃത്തിയിലും എന്തെല്ലാം ഐബ് മറഞ്ഞിരിക്കുന്നു എന്ന മാ ഭാഗത്തേക്ക് നീ ശ്രദ്ധിച്ച് നോക്കൽ. ഖൈറുൻ, അത് ഖൈറാണ്. മിൻ തശവ്വുഫിക ഇലാ മാ ഹുജിബ അൻക മിനൽ ഗുയൂബ്, നിന്നെ തൊട്ട് മറഞ്ഞു കിടക്കുന്ന ഗൈബുകൾ, ആ ഗൈബിനെ നീ അന്വേഷിച്ച് നടക്കുന്നതിനേക്കാൾ നീ ആദ്യമായി നോക്കേണ്ടത് നിൻ്റെ ശരീരത്തെയും നിൻ്റെ ഹൃദയത്തെയും ആണ്. നിൻ്റെ ഐബ് എന്തൊക്കെയുണ്ട് എന്ന് നീ ആദ്യമായി മനസ്സിലാക്കണം. അതാണ് ഹുക്മുൽ മുരീദി അയ്യ തശവ്വഫ
إلى معرفة ما غاب عنه من معايب نفسه ومريدين أنيباري ما يدندان أبند نفسل مرني غرقنا عيب غلبتي أني أشكوكا نتو ويتطلبها أذني تولي بريكوكا ويبحث عنها أذن سمندي شرطة ديور فإن ذلك هو حق الحق تعالى منه فإن ذلك هو حق هذا حقان الحق تعالى منه الله تعالى أترم وركيرم إلا تولى وينبغي أن يحرص عليه ويصرف عنها عنان اعتنانه إليه ليصل له صفاء أعماله من الآفات نندي പ്രവൃത്തി ഒരു നാശവും വരാതെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ആദ്യമായി നിന്നെ നീ അറിയണം. നിനക്ക് എന്തെല്ലാം അയബുണ്ട് എന്ന് നീ നോക്കണം. നീ മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് അവനങ്ങനെയാണ് ഇവൻ ഇങ്ങനെയാണ് മറ്റത് പറഞ്ഞത് പറഞ്ഞിട്ട് ആളുകളെ കുറ്റം പറയുന്നതിന് പകരം നിന്നിൽ ധാരാളം അയബുകളുണ്ട്. ആ അയബുകളെ നീ കണ്ടുപിടിക്കലാണ്. അതാണ് അതിനുവേണ്ടി റിയാള, അതിനുവേണ്ടിയുള്ള ഒരു ശരിയായ ട്രെയിനിങ്, ശരിയായ ഒരു ചടഞ്ഞിരിക്കൽ തന്നെ നീ ഇരിക്കണം. നീ മറ്റൊന്നിലേക്കും ചിന്തിക്കാതെ എനിക്കെന്തെല്ലാം കേടുണ്ട്, ഞാൻ ഗൈബത്ത് പറയുന്നുണ്ടോ ഇല്ലേ, ഞാൻ മറ്റൊരാളെ പരദൂഷണം പറയുന്നുണ്ടോ ഇല്ലേ, ഞാൻ ഹറാമായ വല്ല വസ്തുവും എൻ്റെ വയറ്റിലേക്ക് കടത്തുന്നുണ്ടോ ഇല്ലേ, ഞാൻ വഞ്ചനയിലും ചതിയിലും ഭാഗഭാക്കായി പോകുന്നുണ്ടോ ഇല്ലേ, ഞാൻ എത്ര കണ്ട് നിസ്കരിക്കുന്നു, ഞാൻ എത്ര കണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഞാൻ എത്ര കണ്ട് ധർമ്മം ചെയ്യുന്നു എന്നിങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അയബുകളും ഗുണങ്ങളും ഒന്നെടുത്ത് പരിശോധിച്ച് ആ അയബുകളെയെല്ലാം അവൻ ശരിക്ക് എണ്ണി പഠിച്ചിട്ട് അത് ദൂരീകരിക്കാൻ ശ്രമിക്കുക. അതാണ് മനുഷ്യന് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ മാത്രമേ അള്ളാഹുവിലേക്ക് തവജ്ജുഹ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കൽബ് കറുത്തു കിടക്കുകയാണ്. കല്ല ബൽ റാനാല കുലൂബിഹിം, അള്ളാഹു തആല പറഞ്ഞു ചില മനുഷ്യരുണ്ട് അവരുടെ ഹൃദയത്തിൽ ചളി പുരണ്ട് ചേറ് പുരണ്ട് കിടക്കുകയാണ്. ആ കൽബിലേക്ക് ഒന്നും സത്യം പറഞ്ഞാൽ അങ്ങോട്ട് കടക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു തആലയെ അവന് കാണാൻ കഴിയില്ല. അള്ളാഹുവിനോടുള്ള തവജ്ജുഹ് അവന് എത്താൻ സാധിക്കുന്നില്ല. അള്ളാഹു തആല ഒരിക്കലും മറക്കപ്പെട്ടവൻ അല്ല. അള്ളാഹു തആലയെ ചിന്തിച്ചാൽ അറിയപ്പെടാത്തവൻ അല്ല. അള്ളാഹു തആലയെ മറ്റേതെങ്കിലും ഒരു വസ്തു മറച്ചു കളയുന്നവൻ അല്ല. അള്ളാഹു തആല എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നവനും പടച്ചവനും ആണ്. അതുകൊണ്ട് നീ അള്ളാഹുവിലേക്കുള്ള തവജ്ജുഹ് പൂർത്തിയാകണമെങ്കിൽ ആദ്യമായി നിൻ്റെ ശരീരത്തിലുള്ള എല്ലാ അയബുകളെയും എല്ലാ കേടുകളെയും നീ കണ്ടുപിടിക്കുകയും അതിന് ചികിത്സ ചെയ്യുന്ന ഒരു ഉസ്താദിനെ, ഒരു ആലിമിനെ, ഒരു ഷെയ്ഖിനെ നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയും എങ്കിൽ കണ്ടുപിടിക്കുക.
അല്ലെങ്കിലോ നീ മുൻഗാമികളായ വലിയ മശായിഖുമാർ ഷെയ്ഖുമാർ അവർ നടന്നിട്ടുള്ള വഴി അനുസരിച്ച് മാത്രം നീ നടക്കുക. എന്നാൽ നിനക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയും. അതിനെന്ത് വേണം? ഉഖ്റുജ് മിൻ ഔസാഫി ബശരിയ്യത്തിക്ക, നിൻ്റെ മനുഷ്യ സ്വഭാവം, മനുഷ്യൻ്റെ ഒരു സ്വഭാവമുണ്ട്, ആ സ്വഭാവത്തിൽ നിന്ന് നീ പുറത്തു വരണം. അൻകുല്ലി വസ്ഫിൻ മുനാഖിദിൻ ലിഉബൂദിയ്യത്തിക്ക, അതെന്താണ്? നിൻ്റെ ഉബൂദിയ്യത്ത്, നീ അടിമയാണ് എന്ന ആ അവസ്ഥയോട് എതിരായ എല്ലാ വിശേഷണങ്ങളും തൊട്ടും നീ പുറത്തു വരണം. ലിതക്കൂന ലിനിദാഇൽ ഹഖ് മുജീബ, ഹഖ് താലയായ അള്ളാഹുവിൻ്റെ വിളിക്ക് നീ ഉത്തരം ചെയ്തവൻ ആയിത്തീരാൻ വേണ്ടി. വമിൻ ഹദ്റത്തിഹി കരീബ, അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് അടുത്തവൻ ആയിത്തീരാൻ വേണ്ടിയും. നീ എന്ത് വേണം? ബശരിയ്യത്ത് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രകൃതി, ആ പ്രകൃതിയിൽ നിന്ന് അവൻ നീ ഒഴിവാവണം. മനുഷ്യപ്രകൃതി എന്താണ്? മനുഷ്യപ്രകൃതി ഈ ഭൗതികമായ കാര്യങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടൽ, അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ്. ആ പ്രകൃതിയിൽ നിന്ന് മാറണം. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മഹത്വത്തെയും അവൻ്റെ വലിപ്പത്തെയും അവൻ്റെ അധമത്തിനെയും ഭയപ്പെട്ടതായ മനുഷ്യൻ, വനഹൻ നഫ്സ അനിൽ ഹവ, അവൻ്റെ ശരീരത്തെ ദേഹ ഇച്ഛയിൽ നിന്ന് തടഞ്ഞു നിർത്തിയതായ മനുഷ്യൻ, എന്തു ചെയ്യാൻ പോകുമ്പോഴും ഇത് ശറഅ് കൽപ്പിച്ചതാണോ അല്ലേ എന്ന് നല്ലപോലെ നോക്കുക, പരിശ്രമിച്ചു നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. എന്നിട്ട് ശറഅ് കൽപ്പിച്ചതല്ലെങ്കിൽ, ശറഅ് തടഞ്ഞതാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക. വനഹൻ നഫ്സ അനിൽ ഹവ, അവൻ്റെ നഫ്സിനെ, ദേഹത്തെ അതിൻ്റെ ഇച്ഛയെ തൊട്ട് തടഞ്ഞു നിർത്തുകയായി. അവൻ ഫൈനൽ ജന്നത്ത ഹിയൽ മഅവ, തീർച്ചയായും ജന്നത്ത് അവൻ്റെ അഭയമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ്. അപ്പോൾ അതിന് രണ്ടു തരമായി മഹാന്മാർ തിരിച്ചിട്ടുണ്ട്. ഔസാഫുൽ ബശരിയ്യത്തിൽ മുതഅല്ലിഖത്തു ബി അംരി ദീനി നൗആനി, ദീനിനോട് ബന്ധിച്ച ബശരിയായ ഔസാഫുകൾ രണ്ട് വിധമാണ്. ഒന്ന് മാ യതഅല്ലഖു ബി ളാഹിറിൽ അബ്ദി വജവാരിഹി വഹിയൽ അഅമാലു, മനുഷ്യൻ്റെ അമലുകൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ. രണ്ടാമത്തത് അവൻ്റെ ബാത്തിന്, അവൻ്റെ കൽബിനോട് ബന്ധിച്ചത്. അങ്ങനെ രണ്ട് തരത്തിലും മനുഷ്യൻ്റെ പ്രകൃതി ബശരിയ്യത്ത് അത് നന്നാക്കിയെടുക്കണം. ആദ്യം അമലുകൾ നന്നാക്കിയാൽ
അതിന് ത്വാഅത്ത് എന്ന് പറയും. ഹൃദയം നന്നായാൽ അതിന് ഈമാൻ എന്ന് പറയും. അമലുകൾ ചീത്തയാക്കുമ്പോൾ അതിന് മഅസിയത്ത് എന്ന് പറയും. കൽബ് ചീത്തയാക്കുമ്പോൾ അതിന് കാപട്യം നിഫാഖ് എന്ന് പറയും. അങ്ങനെ ഈ മനുഷ്യൻ്റെ ശാരീരികമായ അവസ്ഥ അത് മഅസിയത്തിൽ നിന്നും മാറി അമലിലേക്ക് ഉബൂദിയത്തിലേക്ക് എത്തണം. നിഫാഖ് കാപട്യത്തിൽ നിന്ന് മാറി അവൻ എവിടേക്ക് എത്തണം? ഈമാനിലേക്കും ഇൽമിലേക്കും എത്തണം. അതാണ് വസലാഹുൽ കൽബി. ഞാനൊരു ഭാഗത്ത് വായിച്ച് കേൾപ്പിച്ചുതരാം. വസലാഹുൽ കൽബി, ഹൃദയം നന്നാവൽ, ഇന്നമായക്കൂനു ബി തഹാറത്തിഹി, അത് ഉണ്ടാകുന്നത് ഹൃദയം ശുദ്ധിയാവൽ കൊണ്ടാണ്. മിനസ്തിഫാത്തിൽ മദ്മൂമത്തി കുല്ലിഹ, ആക്ഷേപിക്കപ്പെട്ട കുറ്റപ്പെടുത്തപ്പെട്ട എല്ലാ ഗുണങ്ങളിൽ നിന്നും എല്ലാ വിശേഷണങ്ങളിൽ നിന്നും. ദഖീഖിഹ വ ജലീലിഹ, ചെറിയതിൽ നിന്നും വലിയതിൽ നിന്നും. അതെന്താണത്? ഹാദിഹി ഹിയ സിഫാത്തുൽ മുനാഖിവത്തുലിൽ ഉബൂദിയത്തി മിൻ ഔസാഫിൽ ബശരിയത്തി അല്ലത്തി അഷാറ ഇലൈഹൽ മുഅല്ലിഫു റഹിമഹുല്ലാ. ഇവിടെ ഉബൂദിയത്തിനോട് എതിരുള്ളതും മനുഷ്യപ്രകൃതിയിൽപ്പെട്ടതും അതിന് നിഫാഖ് എന്ന് പറയും, ഫിസ്ഖ് എന്ന് പറയും. അത് ധാരാളം ഉണ്ട് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. മിസൽ കിബിർ, ഒന്ന് കിബിർ. വൽ ഉജുബ്, ഉജുബ്. റിയാ, സുംഅത്ത്. ഹിഖ്ദ്, ഹസദ്. ഹുബ്ബുൽ ജാഹി വൽ മാലി. ഇങ്ങനെ കിബിർ എന്ന് പറഞ്ഞാൽ എന്താ? കിബിർ എന്ന് പറഞ്ഞാൽ വലിയ കുറ്റം, വലിയ കുറ്റമുള്ളതാണ്. ലാ യദ്ഖുലുൽ ജന്നത്ത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബിർ. കിബിറിൽ നിന്ന് ഒരു അണുമണിയോളം കൽബിൽ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. കിബിർ എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖി, സത്യത്തിനോട് മത്സരിക്കുക. വഗംതു നാസി, മനുഷ്യന്മാരെ തരം താഴ്ത്തി കാണുക. ഈ ഹദീസ് പറഞ്ഞ സമയത്ത് ഒരു സഹാബി ചോദിച്ചു, നബിയെ, ചിലപ്പോൾ ഒരാൾ അവൻ്റെ വസ്ത്രം നല്ല വസ്ത്രമാവാൻ ഇഷ്ടപ്പെടുന്നു, അവൻ്റെ ചെരുപ്പ് നല്ല ചെരുപ്പ് ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു, അതുപോലെ നല്ല വീട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെ നല്ല വീട് അല്ലെങ്കിൽ നല്ല ചെരുപ്പ്, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, ഇതെല്ലാം ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് കിബിറിൽപ്പെടുമോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, ലാ, നല്ല വസ്ത്രം ധരിക്കുന്നതും നല്ല ചെരുപ്പ് ധരിക്കുന്നതും ഇതെല്ലാം അത് ഭംഗിയുള്ളതാണല്ലോ. ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാല, അള്ളാഹു തആല അഴകുള്ളവനാണ്, അള്ളാഹു അഴകിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് അഴകുള്ള വസ്ത്രം ധരിക്കലോ ചെരുപ്പ് ധരിക്കലോ വീട്ടിൽ താമസിക്കലോ വണ്ടിയിൽ കയറലോ യാത്ര ചെയ്യലോ ഇതൊന്നും കിബിർ അല്ല, മറിച്ച് ബത്റുൽ ഹഖി, സത്യത്തിനോട് മത്സരിക്കുക. വഗംതു നാസി, ജനങ്ങളെ തരം താഴ്ത്തി കാണുക. ഞാൻ തരക്കേടില്ല, അവരങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ തരം താഴ്ത്തി കാണുകയും നമ്മളെ സ്വന്തം പൊങ്ങച്ചം
ஒரு அல்பம் பகுமானம் குறைஞ்சி போயால் அப்பழுக்கு பழங்கி தேற்றி பிரிஞ்சு போய் அங்கே அதனால கிபுரு என்று பயந்தது நவூது பில்லா அதான் யதார்த்தத்தில் இன்னத்தை புதிய பிரஸ்தானத்தில் உள்ள ஒன்றாமத்தேடு ஆ கிபுரான அவர் அவருடைய முன்பில் நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களுடைய വലിയ മഹത്വം അങ്ങോട്ട് പറയുമ്പോൾ ഇവർക്ക് കിബിർ വരികയാണ്. എന്താണ് അങ്ങനെ മക്കക്കുഫാറുകൾ പറഞ്ഞില്ലേ അങ്ങനെ വലിയൊരു സ്ഥാനമുള്ള ആളാണ് മുഹമ്മദ് എങ്കിൽ അതിനേക്കാൾ സ്ഥാനമുള്ള അർഹതയുള്ള ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലില്ലായിരുന്നുവോ? ഞങ്ങൾ ഖുറൈശികളാണ്, ഞങ്ങളെ കൂട്ടത്തിൽ ഇല്ലായിരുന്നുവോ? എന്താണ് ഞങ്ങളെ കൂട്ടത്തൊന്നും തിരഞ്ഞെടുക്കാതെ ഈ സാധു ഫക്കീറായ പോറ്റാൻ വരെ ആളില്ലാത്ത ഒരാളെ എന്തിനാണ് തിരഞ്ഞെടുത്തത് എന്ന് മക്ക മുശ്രിക്കീങ്ങൾ ചോദിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അതിൻ്റെ താവഴിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ബിദ്അത്തുകാർ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങ് മധു ചെയ്യുമ്പോൾ, പ്രശംസിക്കുമ്പോൾ, അവിടുത്തെ മഹത്വങ്ങൾ പറയുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയാം. ഔലിയാക്കളെ കറാമത്ത് പറയുമ്പോൾ എന്താ ഞങ്ങൾക്കും ആയിക്കൂടെ, ഞങ്ങൾക്കും ആയിക്കൂടെ, ഞങ്ങൾ എന്താണ് ഒരു കൊളരുതാത്തവനാണോ, ഞങ്ങൾക്ക് വിവാദത്തെടുത്താൽ ഞങ്ങളും അങ്ങനെ ഞങ്ങൾ ആയിക്കോളെന്ന് പറഞ്ഞിട്ട് എന്തേ ആവാത്തത്? അത് വേറെ ചോദ്യമോ, എന്തേ ആവാത്തത്? എന്നാൽ വിലായത്ത് എന്ന് പറയുന്നത് അങ്ങനെ ആകാൻ കഴിയുന്ന ട്രെയിൻ നല്ല എം എക്ക് വായിക്കാം, ബി എക്ക് വായിക്കാം, പി എച്ച് ഡിക്ക് എഴുതാമെന്നൊക്കെ പറയും പോലെ എഴുതിയെടുക്കാൻ പറ്റിയതോ വായിച്ച് പഠിക്കാൻ പറ്റിയതോ അങ്ങനെ കിട്ടുന്ന ഒരു പരീക്ഷയിൽ പാസ്സാകുന്നതോ ഒന്നുമല്ല വിലായത്ത്. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ മാത്രം വിജയിക്കണം. അള്ളാഹുവിൻ്റെ പരീക്ഷണം ഇതാണ്, അവൻ്റെ കൽബ് എങ്ങനെയുണ്ട്. കൽബിൽ ഒരു അണുമണിയോളം കിബുറ് വലിപ്പത്തരം വന്നു പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഒരു വസ്തു കൊടുക്കൂല, ഇൽമിൽ നിന്ന് ഒന്നും കൊടുക്കൂല, അമലിൽ നിന്ന് ഒന്നും അള്ളാഹു സ്വീകരിക്കൂല. അപ്പം അതുകൊണ്ട് കിബുറിൽ നിന്ന് പൂർണ്ണമായി മനുഷ്യൻ രക്ഷപ്പെടണം. പേരും പ്രശസ്തിയും ഈ ദുന്യാവിലുണ്ടായിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? ഒരു കാര്യമില്ല. എന്നെ ഇപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് പൊന്തിച്ച് വലിയ മധുഹ് ചെയ്ത് പറഞ്ഞ് എൻ്റെ വെളുത്ത താടി എനിക്ക് കറക്കൂല, എൻ്റെ വയസ്സ് ഇനി താഴോട്ട് വരൂല. അപ്പോൾ ഈ ദുനിയാവിൽ പേരും പവറും പ്രശസ്തിയും ഇതെല്ലാം കിട്ടിയത് കൊണ്ട് യാതൊരു ഗുണവും ഇല്ല. അത് കിട്ടുന്നത് കിട്ടിക്കോട്ടെ, പോണത് പോട്ടെ, വരുന്നത് വരട്ടെ എന്ന ഒറ്റ ചിന്തയിൽ നമ്മളാവണം. അങ്ങനെ കിബിർ ഇല്ലാതിരിക്കണം. ബഹുമാനപ്പെട്ട കുത്തുബുല്ലത്താബ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇത്രയും വലിയ മഹാനായിട്ട് വലിയ 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 ഡിഗ്രിയിലെത്തിയിട്ട് പോലും അവിടെ നിന്ന് പറഞ്ഞതെന്താണ്? എന്നെ ഒരുത്തര കൂട്ടിപ്പറയണ്ട, എന്നെ പടപ്പീൻ അറിയരുതെന്നോ. എന്നെ ഒരാളെപ്പോലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉപമിച്ചിട്ട് സംസാരിക്കണ്ട, എന്നെ പടച്ചത് തന്നെ ആരും അറിയണ്ട, ഞാൻ ഈ ലോകത്ത് അറിയപ്പെടാത്ത ഒരു വസ്തുവായി അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് മഹാനായ കുത്തുബുല്ലത്താബ് തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതെന്തുകൊണ്ടാണ് അവർക്ക് ലോകമാന്യം എന്ന് പറയുന്നത്? അവരെ കൽബിലില്ല, അവരെ പേരിലും അവരെ പ്രശസ്തിയിലും അവർക്ക് താല്പര്യമില്ല, അവരാ നിലക്ക് ഉദ്ദേശിക്കുന്നില്ല. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അങ്ങനെ കൽബ് മനുഷ്യൻ്റെ ആ ബശരീയത്ത് എന്ന് പറയുന്ന
manusia prakriti ayat iman anu engil polum, bodi kalogatte kumpat ergi kajnyal, awan nere marcitu, wanda prakriti dunia bu kitalan, allah nallad kanam berum, adalek agram berya, beral nallor cerpu dari cikandal, adalek korak agram, beral nallor kupaiat cikandal, adalek korak agram, beral nallor Kodaju beri kerja, ladirik ke agraham. Mereka alor kahar beri cikan dal, ladirik ke agraham. Mereka alor buidar tar, ladirik ke agraham. Ingene wohrolum Allahu taala kodatani amat, abar erbohi kimbu ladirik kallak kandu bocci, agrahici. Ingene jiwi kumna, orawasta namuk undagan padilla. Adal nende aib. Adanya mahai ni kerana berikir gayu, ahai benih cikil sahaja pergiin cikyo. Anu barang itu benih itu barang jadi ni manusia ni, ini bauti ke cendai ilun, elam ni purapadu, Rabbus Subhanahu Wa Taala itu berikir, uttaran cikian berindi, Allahu inna hadratin ud. Adukkan berani, yang pernah itu adal. Allah, Allah, yatra bisaya pernah nariya, kibur, hasad, modalari mak kuai pertolka. Saduk kalau di sarumai kana, itu nunu padilah. Mudahlah jemaat tu wajib turutkan dengan hari, awer berani itu dengan sesuatu masalah yang dah kita kau tu, awer ke bawah tu, open turutkan dah, anak ke alim inggal agam padilah. Panakaran awat eh, saduwin kanan bo, awer ini sarap turutkan padilah. Karena, ini panam kau tu tu. Allah itu semua Allah, Allahu An. Perisutta Quran, Al-Kahf surat itu tanne, rendu sahodarin maru dae, kata baran itu undu. Horal, beriya, thotakaran, beriya, orang mesti orang beriya, mudahari mai, itu tu powera itu, perjanjian tu, ini thotto dengi nasi bohila, ini kubade num jiwi kya. Jangan walau re, senang terlalu, anak ke pernah, mati ada mumina ada pernah, itu ni barang itu boleh, Allah, Allahu inna kalau boleh ada barang itu, itu kau tu, ni, beri kelu, angin ini perayaan padilah, itu, perisut tak kor, alim udah Allah terima mula rizu, percaya, wasaram itu nasib boleh itu, boleh perayaan, aman berlalu kita kini tu. Karena dunia itu, orang sekarang ni guna dah setuju bahkan lagi. Ia portal ni, engkau kan dah leh. Ia corona virus itu adun tu, arkan itu ada yang kita ini tu. Cium beriya, kibur alat kuda, ahangkai ayah, American, Presiden Trump, Avenger Dumbu, apa dah pergi. Trump adikar itu leheria, votenya tanya, adiatta prestabanya Amerika ilek, ini otta Musliminum, anibadan kurkula, orang Musliminum pravesi kian patila, enna itu adiatta prestabanya, amal patratilkan. Karena mendaan warna itu, ibu orang Musliminggal kardu annal, macul la warga Muslim agi kalahyun noyan. Amerika ini, orang dewasa um, air enggal Muslim agun nundi, atau airu akita bukai allah. Islam matraman Allahu inda matamanum, Islam tamburnaman, saru eragi kaman, yannum, awar manusia kia tu kondo, swayam awar Islam milik beri gayaan. Allah de orang paranji. Islam ini kuwaritu gaya allah. Anggana waritu nda sabahum
നമ്മളെ ആരും ചെയ്യുകയില്ല, നിർബന്ധിച്ചില്ല. ഇഖ്റാഹ ഫിദ്ദീനി തത്തബയ്യല റുഷ്ദ് മിനൽ ഗയ്യ്, പരിശുദ്ധ ദീനിലേക്ക് ഒരാളെയും ഇഖ്റാഹ് ചെയ്യേണ്ടതില്ല. വമ്പിച്ച് നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചിട്ട് ചെയ്യേണ്ടതില്ല. കാരണം കത്തവയ്യണം റുസ്തുമിനൽ വയ്യ്, സത്യവും അസത്യവും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്ന്. അല്ലാ ബാങ്ക് കൊടുക്കുന്നുണ്ട്, രണ്ട് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. രാമനെയാണ് മറ്റുള്ളവർ പഠിക്കേണ്ടത്, മുസ്ലിമിനെ അല്ല. അതെന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? മുസ്ലിം ആയ വ്യക്തികൾ തന്നെ പലപ്പോഴും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരുണ്ടാകും, കൈക്കൂലി വാങ്ങുന്നവരുണ്ടാകും, വഞ്ചന ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിപ്പോയാൽ തെറ്റാണല്ലോ. ഇസ്ലാമിനെ പഠിക്കണം. ഇസ്ലാമിനെ പഠിച്ചാൽ ഇസ്ലാം ഇവിടെ ഒരു അപകടവും വരുത്തിയിട്ടില്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ തീവ്രവാദിയായാൽ, ഭീകരനായാൽ, ഇസ്ലാം അതിനുത്തരവാദിയല്ല. ഇസ്ലാം അങ്ങനെ ഭീകരതക്കും തീവ്രതക്കും സപ്പോർട്ട് ചെയ്യുന്ന മതം അല്ല. ഇസ്ലാം വളരെ വിനയത്തിൻ്റെ മതമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ സയ്യിദുൽ ബഷർ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും ولو كنت فظا غليظ القلب لانفضوا من حولك اے محبوب آپ فرمائیے آپ کا نرمی اخلاق کی وجہ سے دنیا میں لوگ اسلام میں تصدیق لا رہے ہیں തങ്ങളുടെ അങ്ങേയറ്റത്തെ വിനയം ആ വിനയം കൊണ്ടാണ് ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നത്. തങ്ങൾ ഭീകരനും തീവ്രവാദിയുമായിരുന്നുവെങ്കിൽ ആരും ഇസ്ലാമിലേക്ക് വരുമായിരുന്നില്ല, ഒറ്റക്കുട്ടിയെയും തങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല. അങ്ങയുടെ
ഏറ്റവും വലിയ വിനയവും സ്വഭാവവും കൊണ്ട് മാത്രമാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നത് എന്ന്. അതുകൊണ്ട് ഇന്നത്തെ മറ്റ് മതസ്ഥരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളിവിടെ മറ്റ് മതസ്ഥരെ ആരെയും അടിച്ചമർത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു അടിച്ചമർത്തലോ ഒരു മർദ്ദനമോ ഇസ്ലാമിൽ ഇല്ല. ഭീകരതയും തീവ്രതയും ഇസ്ലാമിലില്ല. മറിച്ച് സൽസ്വഭാവത്തിലൂടെ മാത്രമാണ് ഇസ്ലാം ഇവിടെ പ്രചരിച്ചിട്ടുള്ളത് എന്ന് ഇടയ്ക്കൊന്ന് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ആ അമേരിക്കയിൽ ഇന്ന് എന്താണ് അവസ്ഥ? എത്ര ആളുകൾ മരണപ്പെട്ടു പോയി. അതുപോലെ മറ്റ് ചൈനയിൽ എത്ര ആൾ മരണപ്പെട്ടു പോയി. ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്ന ചൈന, അവിടെ എത്രയാളാണ് മരണപ്പെട്ടത്? അതുപോലെ മറ്റെല്ലാ രാഷ്ട്രങ്ങളിലും എത്ര ആളുകൾ മരണപ്പെട്ടു. ഇതെല്ലാം ആർക്ക് തടയാൻ കഴിഞ്ഞു? ഒരു വ്യക്തിക്കും കഴിയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലാക്ക് മാത്രമാണ് കഴിയുന്നത് എന്ന പാഠം എല്ലാവരും ഉൾക്കൊള്ളണം. എല്ലാ വലിയ വലിയ പണക്കാരായ രാഷ്ട്രങ്ങളും എല്ലാം പേടിച്ചു പോയി. എല്ലാവരും ഭയപ്പെടേണ്ടി വന്നുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കോവിഡ് എന്ന ദുരന്തത്തിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. മുസ്ലിംകളെയും അല്ലാത്തവരെയും എല്ലാം അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു തആല ഈ ആമായ നിലക്ക് ഇറക്കിയ ആഫത്തിൽ നിന്ന് മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഏതാനും ചില ആളുകൾ ദുആ കൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. അൻലൈനിലെ നമ്മുടെ പ്രധാന സഹായിയായ ഷാജി ഭായ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ആറ്റിങ്ങൽ അബ്ദുൽ ഹമീദ് സാഹിബ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. അവരുടെ പേരിൽ നമ്മുടെ പ്രവർത്തകർ 280,000 തഹ്രീരും ഖത്മുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അദ്ദേഹം വലിയ ഗുണകാംക്ഷിയായതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ പിതാവിന് വേണ്ടി ഖുർആൻ ഓതുകയും ദിക്ര ചൊല്ലുകയുമാണ്. അല്ലാഹു തആല അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. കുവൈത്തിൽ നിന്ന് സ്ഥിരമായി തക്കാഫുൽ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിർത്തി സംബന്ധമായി ബുദ്ധിമുട്ടുകളുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിച്ച് വീട് പണി എളുപ്പത്തിൽ പൂർത്തിയാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തു കൊടുക്കട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖൈറായ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കട്ടെ. എന്താ ശരിയാവാത്ത? ഇന്ന് ഞാൻ മർക്കസിൽ ഇല്ല. കേൾവിക്കാരോട് പറയാണ്, ഇന്ന് മർക്കസിൽ ഇല്ല. ഒരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ മറ്റൊരു സ്ഥലത്ത് വന്നതാണ്. അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും അല്പം കുറവുണ്ട് നമ്മുടെ പ്രസംഗത്തിനും പരിപാടിക്കൊക്കെ. ഖത്തറിലെ നൗഷാദ് പുത്തൂർ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനോപകരണം വാങ്ങുന്നതിലേക്ക് 100,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, എൻ്റെ സഹീഹുൽ ബുഖാരിയുടെ ദർസ് രാവിലെ ഇന്ത്യൻ സമയം 8 മണി മുതൽ 9 മണി വരെ നടക്കുകയാണ്. ആ ദർസിൽ 900-ത്തിൻ്റെ മേലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന കുട്ടികളിൽ 45-47 കുട്ടികൾക്ക് ടെലിഫോൺ ഇല്ല. അതുകൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ലെന്ന് അവർ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ,
അതിന് രണ്ട് ടെലിഫോൺ ഉള്ളവർ പഴയ ടെലിഫോൺ നമുക്ക് തരണം, സംഭാവനയായിട്ട് തരണം മർക്കസിൽ. ഞാൻ പറഞ്ഞു ഒരു അഞ്ചാറെണ്ണോ അഞ്ചെട്ടെണ്ണോ അന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്കും പലരും ആണ് അതിൽ. ഖത്തറിലെ നൗഷാദ് പുത്തൂർ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനോപകരണം വാങ്ങുന്നതിലേക്ക് 100,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അലഹമ്ദുലില്ല. 5 വയസ്സായ കുട്ടി ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഡോക്ടർമാർ ബ്രെയിൻ ഡിലേ ആണെന്ന് പറയുന്നു. അള്ളാഹു തആല ആ കുട്ടിക്ക് സംസാരശക്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ അദ്ദേഹത്തിന്. ഷാർജയിലെ മർക്കസ് സെക്രട്ടറി മൂസ കിണാശേരിയും ജാഫർ ബാക്കവിയും സമാഹരിച്ച സംഭാവനകൾ മർക്കസിലെത്തിച്ചു. സഹായിച്ച എല്ലാവർക്കും, തക്കാഫുൽ ഏറ്റവർക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. പിന്നെ കേരള മുസ്ലിം ജമാഅത്ത് വില്ലാപ്പള്ളി സർക്കിൾ സെക്രട്ടറിയും മർക്കസിൻ്റെ സഹായിയുമായിരുന്ന KP ഹസൻ മാസ്റ്റർ മരണപ്പെട്ടു. അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. വില്ലാപ്പള്ളി ഉസ്താദിൻ്റെ മകൻ ഉബൈദുള്ളയുടെ ഭാര്യാപിതാവ് കൂടിയാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു തആല ഖബർ കൊടുത്തായി കൊടുക്കട്ടെ. മർക്കസ് പൂർവ്വ വിദ്യാർത്ഥിയും സൗദി ഹൈൽ തക്കാഫുൽ സ്പോൺസറുമായ നാസർ തെറ്റത്ത് ചെറുവാടി എന്നിവരുടെ ഉമ്മയുടെ ആണ്ട് ദിവസമാണ്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഷോപ്പിലൊക്കെ അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനോപകരണം വാങ്ങുന്നതിലേക്ക് സംഭാവന ഏറ്റെടുത്ത മുജീബുർ റഹ്മാൻ കൊടുങ്ങല്ലൂർ, മുഹമ്മദ് ഹസൻ അന്ത്രോത്ത്, പിന്നാരാണ് തയ്യീബ്, അഷ്റഫ് ഹാജി, ഷിഹാബ് എന്നിവർ കാശ് ഏൽപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അവർക്കെല്ലാം അവർക്ക് ചെയ്യട്ടെ. ഇത് നമ്മൾ വാങ്ങിയിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയുള്ളൂ. മർക്കത്ത് തന്നെ ഉണ്ടാകും. മർക്കത്തിൻ്റെ സാധനങ്ങളാണ്. മുഹമ്മദ് യാഫിത് എറണാകുളം ഒരു മൊബൈൽ ഏറ്റിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി. അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഇന്ന് ഓൺലൈൻ വഴി ദർസിൽ പങ്കെടുത്തവർക്കും സൂം വഴി പങ്കെടുത്ത കുവൈത്തിലുള്ള പ്രവർത്തകർക്കും ദുആ. കുവൈത്തിൽ കമ്മിറ്റി മർക്കത്തിലേക്ക് വലിയ സഹായം എത്തിച്ചിട്ടുണ്ട്. സഹായിച്ച എല്ലാവർക്കും ദുആ. ജോലി സംബന്ധമായും ആരോഗ്യപരമായും പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ. അല്ലാഹു തആല എല്ലാവർക്കും റഹ്മത്തും ബർക്കത്തും ആഫിയത്തും ചെയ്തു കൊടുക്കട്ടെ. അല്ലാഹു തആല നമ്മളെ പ്രവർത്തകർക്കെല്ലാം രക്ഷ കൊടുക്കട്ടെ. എല്ലാവരും പേടിയിലാണ് കുവൈത്തിലും. സൂമിൽ 90 ആളോ? കുവൈത്തുനിന്ന് 90 ആളുണ്ട്. അല്ലാ 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 അല്ലാ. എല്ലാവരും മേജാറിലാണല്ലോ. എല്ലാവരും മേജാറിലാണല്ലോ. സ്വന്തം നാട്ടിലേക്ക് വരാനും വഴിയ. കോവിഡുമായിട്ട് കുടുങ്ങിപ്പോയാൽ വളരെ വിഷമത്തിലാണ്. പഠിച്ചവനെ നീ എല്ലാവർക്കും സുഖം കൊടുക്കണേ അല്ലാ. യാ അല്ലാ. അതുപോലെ കുവൈത്തിൽ, സൗദിയിൽ, UAE, ഒമാനിൽ, ബഹ്റൈനിൽ, ഖത്തറിൽ, എല്ലാ സ്ഥലത്തും. അതുപോലെ മലേഷ്യ, സിംഗപ്പൂർ, ലണ്ടൻ, അമേരിക്ക തുടങ്ങിയ എല്ലാ സ്ഥലത്തും റഹ്മു റഹീമായ അല്ലാ എല്ലാ പ്രവർത്തകരെയും നീ രക്ഷപ്പെടുത്തണേ. അല്ലാ രക്ഷപ്പെടുത്തണേ. അല്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദു യുവാഫി നഅമഹു വയുകാഫി മസീദ. എല്ലാവരോടും ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എല്ലാവരും വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെല്ലുന്നുണ്ടാകുമെന്ന് കരുതുന്നു. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത
خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت وأعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. الله دعنا سيد الاستغفار. الله ഞങ്ങൾക്ക് എല്ലാവർക്കും നിൻ്റെ ഹബീബായ നബിതങ്ങളുമെല്ലാം സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബെ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. പഠിത്തവനെ വിദേശത്തുള്ള ആളുകൾ എല്ലാം അവരെ ജോലി നഷ്ടപ്പെട്ടിട്ടും വളരെ വിഷമത്തിനും കുടുക്കനുമൊക്കെയാണ്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. രോഗത്തിനെ തൊട്ട് പ്രത്യേകിച്ച് നീ സലാമത്ത് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങളെ പ്രിയം വെക്കുന്ന, ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ ആളുകൾക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. അവരെ കച്ചവടങ്ങളിലും കൃഷികളിലും തൊഴിലുകളിലും ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഭാര്യമാരിലും മക്കളിലും ബർക്കത്ത് ചെയ്യണേ അല്ലാ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമേ, വിവാഹം കഴിക്കാത്തവർക്ക് നല്ല ഇണകൾ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ സഹായിക്കുന്നവർ, മർക്കസിനെ സഹായിക്കുന്നവരും മറ്റെല്ലാ രംഗത്തും ദീനീ രംഗത്ത് ഞങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് അങ്ങുമിങ്ങും പോകാനുള്ള യാത്രാ സൗകര്യങ്ങളും എല്ലാം ഏർപ്പാട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ നീ എത്തിക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ ദോഷങ്ങളും പുറത്ത് സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഹവായിജുകളെല്ലാം നീ വീട്ടിൽ തരണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وآله وصحبه أجمعين. റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. അല്ലാ, സൗദിയിൽ ഒരാൾ അഞ്ച് തക്കാഫുൽ ഏറ്റിട്ടുണ്ട്. ചെറിയ അഞ്ച് തക്കാഫുൽ തരുന്ന ആളാണ്. ആ കലാം ഹാജി, അയാൾ അറ്റാക്കായിട്ട് മരിച്ചു പോയിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു തആല അല്ല ദോഷങ്ങളും പുറത്ത് സന്തോഷമായി കൊടുക്കട്ടെ. കാതറാജി, കണ്ണൂർ കടമ്പേരി. കണ്ണൂർ കടമ്പേരി.